ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും കുഞ്ഞാറ്റ ഫാമിലി വൈബ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ഹെൽത്തി തോരനാണ്. അച്ചിങ്ങ നമ്മുടെ നീളം പയറൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എണ്ണയില്ലാണ്ട് ഒട്ടും തന്നെ എണ്ണ യൂസ് ചെയ്യാണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതേ പച്ചപ്പയർ കഴുകിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളം വാർത്ത് വെക്കണം കേട്ടോ. പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇടാൻ പോകുന്നത് സവാള അരിഞ്ഞതാണ്. സവാള കൊത്തി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളി ആയിരിക്കും നല്ലത്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വേപ്പലി ഉണ്ടെങ്കിൽ ഇടുക കേട്ടോ, വേപ്പലിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ആവിയുമാണ് വേവിക്കേണ്ടത്. കുക്കറിൽ ഇടരുത്, അപ്പോൾ നമുക്കതിൻ്റെ വേവ് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പൊടികളായിട്ട് ആകെ മഞ്ഞളും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. പയറിന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ എണ്ണ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആവിയുമേ ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡിയായി. ഇനി നമുക്കിത് ഗ്യാസ് കത്തിക്കുക. ഇത്രയും നേരം നമ്മൾ ഗ്യാസിൽ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കിത് ലോ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഉണ്ട്, ഈ വെള്ളം നല്ലപോലെ വറ്റി വരണം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി. ഇത്രയേ ഉള്ളൂ, നമുക്ക് എണ്ണയില്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് പച്ചമുളക്, ഇതേത് പച്ചമുളകാണ് ഞാൻ എടുക്കണത്. മക്കൾക്ക് കൊടുക്കണ കാരണം എല്ലാം പച്ച ചെയ്തുകൊണ്ട് പെട്ടെന്ന് അവർ കടിച്ചാലോ എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നാളികേരം ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നാളികേരം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ കറി നമ്മൾ ഈ തോരൻ എണ്ണ ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കിയെന്ന് ഒട്ടും തന്നെ അറിയില്ല. ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇത് നല്ലപോലെ വെള്ളം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.